ഞാൻ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ ആത്മകഥ എന്ന പേരിൽ ഞാൻ എഴുതിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, ചാനലുകളിൽ കാണാനിടയായി. അത് ഒരാസൂത്രിതമായ ഗൂഢാലോചനയാണ്. പ്രത്യേകിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം, ഈ ദിവസം തന്നെയാണ് ഇതിൻ്റെ തെരഞ്ഞെടുത്ത് ആസൂത്രിതമായി ഒരു പദ്ധതി തയ്യാറാക്കിയതാണ്. ഇതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നരക്കൊല്ലം മുമ്പ് നടന്ന സംഭവം അന്ന് നടന്നതുപോലെ വാർത്ത ചിത്രീകരിച്ചുകൊണ്ട് ഇതുപോലൊരു സംഭവം ആവർത്തിക്കുകയുണ്ടായി. ഇതിങ്ങനെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ്. അപ്പോൾ ഇത് ആസൂത്രിതമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നോട് ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു, മാതൃഭൂമി ബുക്സ് ചോദിച്ചിരിക്കുന്നു, മാതൃഭൂമിയുടെ ശശിയും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം. അപ്പോൾ എല്ലാം പൂർത്തീകരിച്ച് ആകെ ഒന്ന് വായിച്ചു നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് ഇത് പ്രിൻറ്റിങ്ങിലേക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചുള്ള നടപടിയാണ് ഞാൻ സ്വീകരിച്ചത്. ഞാൻ തയ്യാറാക്കി അത് ഒന്ന് ക്ലിയറായി എഴുതി പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്യുക. അതാണ് ഇതുവരെ ഉണ്ടായിട്ട് നടപടിക്രമം. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സംശയാസ്പദമായ കാര്യങ്ങളിലൂടെ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. കാര്യങ്ങൾ പറയും. ഇത് ബോധപൂർവമാണെന്നുള്ളത് ശരിയല്ലേ? ഇപ്പോൾ എനിക്ക് നേരത്തെ തൃശ്ശൂരിൽ 24 ചാനലുകാരുടെ ഒരു മൂന്നാലാളുകൾ, ഒന്ന് അവരുടെ പത്തനംതിട്ട ലേഖകൻ, പിന്നെ അവരുടെ തൃശ്ശൂർ ലേഖകൻ, പിന്നെ ഒരു കേസിൽ പ്രതിയായി ജയിലിൽ നിന്ന് വന്ന ഒരാൾ, ഇവരെല്ലാം കൂട്ടി തൃശ്ശൂർ ഒളരിയിൽ പോയി ഒരു സ്ഥലത്തിരുന്ന് ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയില്ലേ? ഞാനത് സംബന്ധിച്ച് പ്രസ് കൗൺസിലിനും ഒക്കെ പരാതി അയച്ചിട്ടുണ്ട്. അതിപ്പം നിലനിൽക്കുകയാണ്. ഞാൻ 24 ചാനലിനെയും എൻ്റെ ആ പരാതി അറിയിച്ചിട്ടുണ്ട്. ഡി സി ബുക്സിന് ഞാനിത് അതോ ഞാനത് കൊടുക്ക പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അല്ല, ഇത് പ്രസിദ്ധീകരിച്ചത് എങ്ങനെ? ഞാൻ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല, ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ നിലയിൽ ഇപ്പോൾ വാർത്ത വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. രാവിലെ പറഞ്ഞത് ഒരു പേജ് പോലും ഡി സി ബുക്സിന് നൽകിയിട്ടില്ല, താൻ എഴുതി കൊടുത്തിട്ടില്ലെന്നാണ്. ഈ 187 പേജും ഡി സി ബുക്സ് സ്വന്തമായിട്ട്? അതാണ് അതൊക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഡി സി ബുക്സിനെ ഇത് പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് തന്നെ ഡി സി ബുക്സിന്റെ ഔദ്യോഗികമായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ട്, ഇത് പ്രസിദ്ധീകരിക്കുമെന്നുള്ള കാര്യം. അപ്പോൾ ജയരാജൻ അത് ഇന്നലെ കണ്ടിരുന്നില്ലേ? കണ്ടിട്ടും എന്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കുക? ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എങ്ങനെയാ പ്രസിദ്ധീകരിക്കുക? ഞാൻ എവിടെ നിന്ന് കാണാൻ? ഞാനിപ്പോ കാണുന്ന രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടർ ചാനലിലോ മറ്റാണിത് ഈ വാർത്ത വന്നതായി കണ്ടത്. അപ്പോഴാണ് ഞാനിത് ബന്ധപ്പെട്ടത്. ഇതെന്താ ഇല്ല? കാരണം ഞാൻ എനിക്കിത് സംശയിക്കുന്നു. അവരുടെ ഫേസ്ബുക്ക് പേജ്, ആ ഫേസ്ബുക്ക് പേജിൽ ഒരാളും പറഞ്ഞില്ല, ഒരാൾ എൻ്റെ ശ്രദ്ധയപ്പെടുത്തിയിരുന്നില്ല, ഞാനത് കണ്ടിരുന്നില്ല. തികച്ചും തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് ഡി സി ബുക്സ് സ്വീകരിച്ചത്. എങ്ങനെയാണ് എൻ്റെ അനുവാദമില്ലാതെ അവർ ഇത്തരം എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുക? ഞാനല്ല പറഞ്ഞത്, ഇതും പൂർത്തിയായില്ല, ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ തെറ്റാണ്, അത് തെറ്റായിട്ടുള്ളൊരു നടപടിയാണ്. ഇന്ന് എന്താ, ഇന്ന് 10:30 ഇതിൻ്റെ പ്രകാശനം, ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് 10:30 അത് ഞാൻ നിങ്ങളുടെ ചാനലിലാണ് കേട്ടത്. എന്ത് സംഭവം, എന്താ നടക്കുന്നത് രാജ്യത്ത്? അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം, ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നിയമ നടപടികളും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് വിശ്വം മുഖാന്തരം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.
പടിയുറച്ച പാർട്ടിക്കാരനായ അങ്ങ് എന്തുകൊണ്ട് ചിന്താ ബുക്സിനെ സമീപിച്ചില്ല? അത്തരം ഒരു ചർച്ച ചിന്താ ബുക്സ് അല്ല, ചിന്താ ബുക്സ് വന്നാൽ അവരോട് അവരുമായിട്ട് സംസാരിക്കും. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പ്രധാനമായും ഇവർ രണ്ടുപേരാണ്. ചിന്താ ബുക്സ് വന്നാൽ അപ്പോൾ അവരാലോചിക്കാം. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴതിൻ്റെ മുമ്പ് പൂർത്തീകരിച്ചാലല്ലേ, പൂർത്തീകരിച്ചിതാകെ ഒന്ന് നോക്കി എന്തെങ്കിലും ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ വിട്ടുപോവുകയോ ഒക്കെയുള്ളത് പരിശോധിച്ചിട്ട് ഫൈനലൈസ് ചെയ്യണ്ടേ? അങ്ങനെ ഒന്നിച്ച് വായന തന്നെ നടന്നിട്ടില്ലെന്ന്. 180 പേജ് വന്നതിൽ ഇതിന്റെ ആദ്യ ഭാഗത്തൊക്കെ ജയരാജൻ ഈ പാർട്ടിയിലേക്ക് വന്ന കാര്യങ്ങൾ, കർഷക സംഘമായുള്ള ബന്ധം, അങ്ങനെ ഓരോ ടൈറ്റിലുകളായിട്ട് സാധനങ്ങളുണ്ട്, അതൊക്കെ ജയരാജൻ എഴുതിയത് തന്നെയല്ലേ? ഞാനത് കണ്ടില്ല. ഞാനിത് എഴുതിയ കാര്യങ്ങൾ കൊടുക്കുന്നു, അതനുസരിച്ച് അത് തയ്യാറാക്കി വരുന്നു. ഈ പറയുന്ന കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇതെല്ലാം അത് ഞാൻ എൻ്റെ ഒരു വിശ്വസ്തനായിട്ടൊരു പത്രപ്രവർത്തകനെ ഇത് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധാരണഗതിയിൽ സാധ്യതയില്ല. അത് ഞാൻ അതുകൊണ്ടാണ് ഇത് എവിടുന്നാണ് പോയതെന്നുള്ളത് നല്ല നിലയിൽ പരിശോധിക്കണം. കാരണം ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ സംശയം വർദ്ധിക്കുന്നത്. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ വാർത്തയായി ഇതിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നു. ഞാനിത് പുസ്തകം ഒന്ന് കാണണ്ടേ? പിന്നെ എന്നെ പരിഹസിക്കുന്ന ഭാഗം ഇതിൻ്റെ ഹെഡ്ലൈനായിട്ട് ഞാൻ കൊടുക്കുമോ? ഞാനെന്ത് അംഗീകരിക്കാൻ? ഇതാരായി തലക്കെട്ട് കൊടുത്തത്? ഞാനിത് കുറച്ചു കാലം എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പോഴല്ല, കുറേ കാലമായി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം കൂടി എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് എഴുതും, പിന്നെ അതെല്ലാം കൂടി തയ്യാറാക്കി വെച്ച് പിന്നെ അവരോട് ഒന്ന് റീറൈറ്റ് ചെയ്ത് ഭാഷ ശുദ്ധീകരിച്ച് എഴുതാൻ വേണ്ടി തയ്യാറാക്കാൻ പറയും. അങ്ങനെ കുറച്ച് കാലമായി. ഒരു ആളുകളുമായിട്ടും കരാറില്ല. ഇപ്പോൾ ശശി എന്നോട് ചോദിച്ചാൽ ശശിയോട് പറഞ്ഞിരിക്കുകയാണ്, ശശി മാതൃഭൂമിയായിട്ട് നമുക്കൊന്ന് ആലോചിക്കാം. ഇപ്പം ഡി സി ബുക്സുകാർ വന്നിട്ടുണ്ട്, ഒരേരും വന്ന് കാണുന്നില്ല എന്ന് ഞാൻ ശശിയോട് സംസാരിച്ച കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം ഒന്ന് പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈവശം അങ്ങനെ പോകാനുള്ള സാധ്യതയുള്ള ഒരാളല്ല. അതാണ് പരിശോധിക്കേണ്ടത്. ഇത് ബോധപൂർവം ഇത്തരമൊരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഇത് എങ്ങനെയാണ് ഇവിടുന്ന് ഇവരുടെ കൈവശം എത്തിയത്? കാരണം അവരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലേ അവർ പ്രസിദ്ധീകരിക്കുക. അതാ ഞാൻ പറഞ്ഞ ഇന്ന് 10:30 ഉദ്ഘാടനം വെച്ചിരിക്കുകയല്ലേ പ്രകാശനം, എന്റെ പുസ്തകം എങ്ങനെ എന്നെ പരിഹസിക്കുന്ന കവർ ഇത് കൊടുക്കുവോ? കവർ ഫോട്ടോ തന്നെ, അത് EMS കൂടെയുള്ള എന്റെ ഫോട്ടോസ് അതെല്ലാം എവിടെയെല്ലാം ഉണ്ട്? പല മാസികകളിലും വന്നിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ആയിരിക്കും. ഞാൻ അതിന്റെ ഫോട്ടോസ് വരെ പോയി നോക്കിയില്ല. ദേശവും അതിൻ്റെ അകത്ത് എന്താണ് ഫോട്ടോ ഉള്ളത്, എന്താ കാര്യം, ഇതൊന്ന് ഇരുന്ന് മുഴുവൻ ഒന്നിച്ച് വായിച്ച് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എഴുതി ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ എഴുതി എഴുതി കൊടുക്കുകയാണ്. ഒരു പേരും ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ട് കവർ പേജും ആരും നിർദ്ദേശിച്ചിട്ടില്ല. അത് നിർദ്ദേശിക്കണമെങ്കിൽ ഇത് ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണ്ടേ? നിങ്ങൾ ഇത് ആരെങ്കിലും ഒരാൾ ഏൽപ്പിക്കണ്ടേ? ഇവരെ ഏൽപ്പിച്ചിട്ടില്ല, ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഏത് പുറത്തു വന്ന പേജുകൾ? ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ. ഇന്ന് രാവിലെയല്ലേ ആ പേജുകൾ ഈ TV വന്നാൽ പേജ് വായിക്കാൻ കഴിയും. എൻ്റെ കൈവശം ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയത് മാത്രമാണ്. ആ എഴുതിയത് ഒരു ഇതാ അച്ചടിച്ച് ഒരു പ്രിൻ്റായി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ സൂക്ഷിക്കും. ഞാൻ എനിക്ക് ഇപ്പോൾ എൻ്റെ തോന്നുന്നത് ഒരു 100-200 പേജായിട്ടുണ്ടാവും. എനിക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. ആരോട്? അവരോട് ഞാൻ അതിൻ്റെ ആളെ ഇന്ന് രാവിലെ വിളിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പാർട്ടീൻ്റെ അല്ല നീ പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുമ്പോൾ ഡേടി, ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്? നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്? നിങ്ങൾ അതാലോചിക്കരുത്. ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് രാവിലെ 10:30. എത്രമാത്രം തെറ്റായിട്ടുള്ള നടപടികളും രീതികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത്! ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ DGP പരാതി കൊടുത്തിട്ടുണ്ട്, മറ്റ് നിയമ നടപടികൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ എഴുതിയ എൻ്റെ പുസ്തകം തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ബോധപൂർവമാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള
നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. രവി ഡിസിയുമായിട്ടാണോ സംസാരിച്ചത്? രവി അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹത്തെ വിദേശത്താണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ രാവിലെ ഇവിടെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് അടിയന്തരം തന്നെ വിളിക്കാൻ പറഞ്ഞു. ആ അല്ല, ഞാൻ രാവിലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ അയാൾ എന്നെ വിളിച്ചു പിന്നീട്. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വിശദീകരണം ഒന്നുമില്ല, അത് അന്വേഷിക്കുക, അത് എന്താണെന്നറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഇവിടെയുള്ള ആരോ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് കോട്ടയത്തുള്ള അദ്ദേഹം ഒരു ഒരു എന്താണെന്നുള്ളത് വ്യക്തമാക്കാത്ത നിലയുണ്ട്, അറിയില്ല, അന്വേഷിക്കാം. രാവിലെ ഈ വാർത്ത വന്നതിന് ശേഷം, ഈ വാർത്ത വന്നപ്പോഴല്ലേ ഞാനിതറിയുന്നത്. അല്ലാണ്ട് എൻ്റെ ഒരു പുസ്തകം ഇങ്ങനെ ഒരു ഇങ്ങനെ ഞാനിപ്പോൾ പി ജയരാജൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കോഴിക്കോട്. ഒരു പ്രസാധകൻ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹമല്ലേ ആളുകളെ ക്ഷണിച്ച് പ്രസിദ്ധീകരിക്കുക? എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനും ഇതിങ്ങനെ നടത്താനും ഡി സി ബുക്ക് സാറെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ആത്മകഥ എഴുതുന്നു, അതെൻ്റെ ജീവചരിത്രമാണ്. ആ ജീവചരിത്രം എഴുതുമ്പോൾ എൻ്റെ ജീവിത കഥകളാണ്. ആ കഥകൾ ഞാനെല്ലാം എഴുതി. എനിക്ക് എഴുതാൻ പറ്റാവുന്ന, ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എഴുതാൻ പറ്റാവുന്ന കുറച്ചും കൂടി ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി എഴുതി ഒരു ഒരു ഏജിൽ അത് നിർത്തി. ഇത്രാമത്തെ വയസ്സിൽ ഞാൻ ഈ എഴുത്തു അങ്ങനെ സബ്ബറ്റി അത് സമാപിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഇത്രാമത്തെ വയസ്സിൽ ഞാൻ ഈ എൻ്റെ ഈ ജീവചരിത്രം ഇവിടെ നിർത്തുന്നു. ഇനി അടുത്ത ജീവചരിത്രം ഇനി അങ്ങോട്ട് പിന്നീട് എന്ന് അതിൻ്റെ അവസാന ഭാഗം ചേർക്കാനൊക്കെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്കും അറിയാത്തത്, മനസ്സിലാക്കേണ്ടത്. അതെ, ഇത് വ്യക്തിഹത്യ, അതുവഴി പാർട്ടിയെ തകർക്കുക, തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തുക, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, പാർട്ടിക്കുള്ളിലാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തിയാലല്ലേ പറയാൻ പറ്റൂ. പറയാതെ ഏതെങ്കിലും കാര്യങ്ങളെ അംഗീകരിക്കുന്നത് ശരിയാണോ? എനിക്ക് വസ്തുതാപരമായി എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിയാലേ ഞാൻ കാര്യങ്ങൾ പറയൂ. തീർച്ചയായിട്ടും അതാണ് പോലീസോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുന്നതിനേക്കാളും പോലീസ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് പോലീസ് അന്വേഷിക്കണം. അത് എന്താണെന്നുള്ളത് നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്. മാവുള്ള മാവനല്ലേ കല്ലെറിയൂ? മാങ്ങയുള്ള, അതെ, മാവല്ല, മാങ്ങയുള്ള മാവനല്ലേ കല്ലെറിയൂ? അപ്പൊ ഇത് ലേശം മാങ്ങയുണ്ട് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ട് കല്ലെറിയുന്നു. ആ ആയിരിക്കും, അതുകൊണ്ട് കല്ലെറിയുന്നു. പാർട്ടി എല്ലാ കാര്യം പരിശോധിക്കുന്ന പാർട്ടി എല്ലാ അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി പരിശോധിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണ് CPIM. ആ കാര്യങ്ങളെല്ലാം പാർട്ടി ചെയ്യേണ്ടതാണ്. അതാരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടതല്ല, ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടതല്ല, പറഞ്ഞു ചെയ്യിപ്പിക്കാൻ കഴിയുന്നതുമല്ല. പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതെല്ലാം. എത്ര കാലം കഴിഞ്ഞൊരു കഥകളാണ്. എത്ര കാലം മുമ്പ് പറയാം? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലേ? തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഒന്നര കൊല്ലം മുമ്പല്ലേ നിങ്ങൾ എന്താ വാർത്ത കൊടുത്തത്? അന്ന് രാവിലെ പറഞ്ഞതാണല്ലേ, അന്ന് രാവിലെ കണ്ടമട്ടല്ലേ, അതെന്തിനാ ചെയ്തത്? മാധ്യമങ്ങൾ ഉണ്ടാക്കിയതല്ലേ വ്യക്തിഹത്യല്ലേ? എനിക്കൊരു കാര്യം, ഞാൻ അതിനൊന്നും ഭയപ്പെടുന്നില്ല. എനിക്കങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ ഭയപ്പെടേണ്ടതുള്ളൂ. തെറ്റ് ചെയ്യാത്ത ഒരാൾ ഭയപ്പെടേണ്ട പ്രശ്നമില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്ത് വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളാണ് എപ്പോഴും തെറ്റ് ചെയ്യാതിരിക്കാനാണ് എപ്പോഴും ഞാൻ ശ്രമിക്കാം. അല്ല, വേറെയുണ്ടോ? ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് മാനിപ്പുലേറ്റ് ചെയ്തതാണ്. പൂർണ്ണമായും അങ്ങനെയാണോ? ഈ വന്നിരിക്കുന്നതെല്ലാം പൂർണ്ണമായും ഈ വന്നിട്ടുള്ള, അതായത് ഞാൻ കണ്ടിട്ടുള്ള ഈ വാർത്തകളുണ്ടല്ലോ, അതെല്ലാം യഥാർത്ഥത്തിൽ തയ്യാറാക്കി ഇന്നത്തെ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അത് എൻ്റെ ജീവചരിത്രവുമായി കൂട്ടിക്കുഴക്കാൻ
ഏതോ ആസൂത്രിതമായ നീക്കം നടന്നിട്ടുണ്ട്. അതാണ് അന്വേഷിക്കണമെന്ന് ഞാനിപ്പോ പറയുന്നത്. ഞാൻ കൊടുക്കുമ്പോ 200 പേജ് ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ എഴുതി കൊടുക്കുകയും ചെയ്തില്ലേ. നിങ്ങൾ അതിപ്പോ ഞാൻ ഞാനിത് കണ്ടോ? നിങ്ങൾ ഞാൻ ഈ പുസ്തകം കണ്ടോ? ഇതുവരെ എങ്ങനെയാ പരിശോധിക്കുക? നിങ്ങൾ പരിശോധിച്ചിരോ? അല്ല, ഞാൻ എഴുതിയ പുസ്തകം തന്നെ ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാനിങ്ങനെ എഴുതിയേ കൊടുക്കുകയും അത് പിന്നെ ഇതൊക്കെ നിങ്ങളൊരു പുസ്തകം എഴുതുന്നവരല്ലേ നിങ്ങൾ പലരും? എങ്ങനെയാ ചെയ്യുക? എഴുതി പിന്നെ എത്രയോ വട്ടം വായിച്ച് നോക്കി പലതരത്തിലുള്ള മാറ്റങ്ങളും ഭാഷാശുദ്ധിയും ഒക്കെ വരുത്തിയിട്ടില്ലേ? അതിന് കുറച്ച് സമയമെടുത്ത് പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇത് നിങ്ങൾ, ഞാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിങ്ങനെ ഒരു പുസ്തക പ്രകാശനത്തിന് തീയതി നിശ്ചയിച്ചിട്ടുമില്ല. എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും ഒന്നും DC ബുക്സിനെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ളൊരു തെറ്റായ കൃത്യം നടന്നാൽ നിങ്ങൾ അതിനെയല്ലേ വിമർശിക്കേണ്ടത്? അതായത് സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ തുറന്നെഴുത്തുള്ളത്. അത് ഒരു പക്ഷെ വിവാദമായേക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ എഴുതിയതല്ല അത്. അപ്പൊ എഴുതുന്നവർക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് കണക്കായിക്കോ. ഈ മാനിക്കുലേറ്റ് ചെയ്യുന്നവർക്ക്, മാനിക്കുലേറ്റ് ചെയ്യുന്നവര് ബുദ്ധിയില്ലാത്ത ബുദ്ധികളാണ് ധരിക്കരുത്. അവർക്കൊരു ഉദ്ദേശമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വാക്കുകളും ഒക്കെ ചേർത്തുകൊണ്ടായിരിക്കും എന്നാണ് എൻ്റെ നിഗമനം. അല്ല, പാർട്ടിക്കുള്ള കൂടാലോചന അത് ഞാൻ പറഞ്ഞില്ലല്ലോ. പാർട്ടി ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കണം. ഞാനിപ്പോൾ പറയണം, നിങ്ങൾ 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 ചിന്തിക്കുക. ഞാൻ അധികാരപ്പെടുത്താത്ത ഒരു കാര്യം, ഞാൻ പ്രസാധകനായിട്ടുള്ള, ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പോലും ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാലോ? അതല്ലേ ഗുരുതരമായ തെറ്റ്? ആ ഗുരുതരമായ തെറ്റുണ്ടായതിനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ടത്. ആ ഗുരുതരമായ തെറ്റ് ചെയ്യാൻ ഒരു ഒരു ഇലക്ഷൻ ദിവസം കണ്ടെത്തി, അതിനനുസരിച്ച് വാർത്തകൾ ഉണ്ടാക്കി, അതിനനുസരിച്ച് പുസ്തകത്തിൻ്റെ പേജുകൾ ഉണ്ടാക്കി, അങ്ങ് പ്രഖ്യാപിക്കല്ലേ? അപ്പോൾ അത് സംബന്ധിച്ചിട്ടാണ് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ എനിക്കിപ്പോൾ അവരെ സംശയം മാത്രമല്ല, ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്. എന്നെ മാറ്റി നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ ഇതെല്ലാം? നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ? ഞാൻ ഇപ്പൊ കൺവീനർ അല്ലാന്നല്ലേ ശരി, എന്നെ മാറ്റിയതാ നിങ്ങളോട് ആര് പറഞ്ഞു? ഇല്ല, ഒഴിവാകലും മാറ്റലും ഒരുപോലെയാണോ? ഏത്? ഒരു വിവാദവും ഇല്ല. അങ്ങനെ ഒരു വിവാദങ്ങളും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. പ്രയാസം ഉണ്ടാകേണ്ട വിവാദം പണ്ടേ കുട്ടി. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാർ ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ്, മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുകയാണ്. ഞാനത് എല്ലാ സമയത്തും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം എഴുതി പിടിപ്പിക്കുന്ന ഒരു ദുരുദ്ദേശപരമാണ്. അങ്ങനെ എഴുതി പിടിപ്പിച്ചത് എൻ്റെ പേരിൽ എഴുതി പിടിപ്പിച്ച് തയ്യാറാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണിത്. അതാണ് പരിശോധിച്ച് കണ്ടെത്തേണ്ടത്. ശരി.